ഇനി കോട്ടയത്തെ ഓശാന ഞായർ ശുശ്രൂഷകളുടെ വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. വിവിധ ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും അതുപോലെ തന്നെ ചടങ്ങുകളും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ ദിവസം പ്രചാരണത്തിൻ്റെ ഈ ഒരു ദിവസം സ്ഥാനാർത്ഥികൾ പലരും ഈ പള്ളികളിലും കുരുത്തോല പ്രദക്ഷിണത്തിലും ഒക്കെ തന്നെ പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരത്ത് നമ്മൾ ശശി തരൂരിനെ കണ്ടു, അതുപോലെ തന്നെ ഇപ്പോൾ കോട്ടയത്ത് ശ്യാമ വിവരങ്ങൾ നൽകും. ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം മധുരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലാണ് എത്തിയിരിക്കുന്നത്. തോമസ് ചാഴിക്കാടൻ കോട്ടയം എസ് എച്ച് മൗണ്ട് പള്ളിയിലും ഈ ഓശാന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഗോപി അദ്ദേഹം തൃശ്ശൂർ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിൽ ഈ ചടങ്ങുകളുടെ ഭാഗമായി എത്തുന്നുണ്ട്. ശ്യാമിലേക്ക് പോകാം. ശ്യാം, പറയൂ, അവിടെ ചടങ്ങുകൾ എങ്ങനെയൊക്കെ പുരോഗമിക്കുന്നു? ഒപ്പം സ്ഥാനാർത്ഥികൾ ഇന്നിപ്പോൾ ഈ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അങ്ങനെയൊക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ്. ഇന്ന് പരമാവധി ആളുകളെ നേരിൽ കാണാൻ പറ്റുന്നൊരു ദിവസമാണ്. ഞായറാഴ്ച കോട്ടയത്ത് ഒരു വലിയ വിഭാഗം വോട്ടർമാർ പള്ളികളിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ ഈ ഞായറാഴ്ച ദിവസത്തെയും പ്രചാരണം. രാവിലെ 6 മണി മുതൽ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് അതിരമ്പുഴ സെന്റ് മേരീസ് ഫെറോന പള്ളിയിലുണ്ട്. അവിടെ ഈ ഓശാന ചടങ്ങുകളുടെ ഭാഗമായി ഫ്രാൻസിസ് ജോർജ് 8 മണി വരെ അദ്ദേഹം അവിടെ ഉണ്ടാകും. അതിനുശേഷം അവിടെ നിന്ന് മറ്റ് ദേവാലയങ്ങളിലേക്ക് അദ്ദേഹം പോകും. തോമസ് ചാഴികാടൻ ഉള്ളത് കോട്ടയം നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിനോട് അടുത്തുള്ള എസ് എച്ച് മൗണ്ട് പള്ളിയിലാണ്. അവിടുത്തെ പ്രാർത്ഥനകളിലാണ് തോമസ് ചാഴികാടൻ പങ്കെടുക്കുന്നത്. അവിടുത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം തോമസ് ചാഴികാടനും ഇന്ന് മറ്റ് ദേവാലയങ്ങളിലേക്ക് പോകും. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും സജീവമാണ്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകുന്നേരമാണ് കോട്ടയത്ത് നടക്കുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് എത്തുന്നത്. എന്തായാലും ഈ ഞായറാഴ്ച ദിവസം ഓശാന ഞായറിൻ്റെ ഒരു പ്രത്യേകത കൂടി കണക്കിലെടുത്ത് പരമാവധി ദേവാലയങ്ങളിൽ പോയി അവിടെ എത്തുന്ന പരമാവധി വിശ്വാസികളെ കണ്ട് ഒട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ. ഓക്കെ, ശരി. പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വിവിധ ഇടങ്ങളിൽ സ്ഥാനാർത്ഥികൾ കുരുത്തോല പ്രദക്ഷിണത്തിൻ്റെയും അതുപോലെ പ്രാർത്ഥനാ ചടങ്ങുകളുടെയും ഒക്കെ ഭാഗമാവുകയാണ്. ശ്യാം പറഞ്ഞതുപോലെ തന്നെ കോട്ടയത്ത് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജും തോമസ് ചാഴിക്കാടനും ആ കുരുത്തോല പ്രദക്ഷിണത്തിലും പള്ളികളിലെ ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കുന്നത് കാണാം. അതുപോലെ UDF സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ശശി തരൂർ കുരുത്തോല പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിലെ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഈ കുരുത്തോല പ്രദക്ഷിണത്തിൻ്റെ ഭാഗമായി ആ ചടങ്ങുകളുടെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പരമാവധി ഈ ദിവസം ഒരുപക്ഷെ വോട്ടർമാരെ കൂടുതൽ കാണാൻ കഴിയും. അങ്ങനെ ആണ് ഈ ദിവസം സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്.